കരയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം അക്കരയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം ഒന്നവിടെ ചെന്നു ചേരാ ജീവിതമാം തോണിയേറി അക്കരയുണ്ടോരു തീരം നിത്യതയാം ശാന്തതീരം ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 24:39 വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വളരെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. ഞാൻ തന്നെ ആകുന്നു എന്ന് യേശു ശിഷ്യന്മാരുടെ നടുവിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളതാണ്. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണവും അതിൻ്റെ സംബന്ധിച്ചിട്ടുള്ള സകലവും അവസാനിച്ചു എന്ന് ചിന്തിച്ച ശിഷ്യന്മാരുടെ നടുവിൽ യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വന്നു നിന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഇത് ഞാൻ തന്നെയാവുന്നു, ഞാൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ഓർമ്മിപ്പിച്ചതുപോലെ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് താൻ തന്നെ തന്നെ ജനത്തിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങളാണ്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14:19-20 വാക്യങ്ങളിൽ കടന്നുപോയാൽ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും, ഞാൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും എന്ന് പറയുന്നുണ്ട്. യേശു കർത്താവ് ശിഷ്യന്മാരോട് കൂടെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് പിന്നെയും കുറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുന്നതിനുള്ള അവസരമുണ്ടായി, അന്ന് ലോകത്തിലുള്ളവർ എന്നെ കാണുവാൻ കഴിയുകയില്ല എന്ന ഓർമ്മപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. തന്നിൽ വസിക്കുകയും തന്നോടുകൂടെ വസിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ പുനർദാനം പ്രാപിക്കുകയും യേശുവിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ എന്നും ഇവിടെ ഈ വചനങ്ങളിൽ യേശു വ്യക്തമാക്കി പറയുന്നു. അതിൽ 20 ഇങ്ങനെ, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. യഥാർത്ഥമായ മരിച്ചവരുടെ ഇടയിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്ന് താൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 11:26 പോകുമ്പോൾ യേശു കർത്താവ് ലാസറിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് യേശു കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു ഇങ്ങനെ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ്. ഈ വാക്യങ്ങളിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് താൻ തന്നെ തൻ്റെ ശിഷ്യന്മാരുടെ മുന്നിൽ പ്രത്യക്ഷനായി ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ സംഭവിക്കപ്പെടുമെന്ന് തൻ്റെ ജീവിതകാലത്ത് താൻ പറഞ്ഞതും ശിഷ്യന്മാർ കണ്ടതുമായ കാഴ്ചകൾ നിമിത്തം ശിഷ്യന്മാർ പിന്നതിൽ പറയുകയുണ്ടായി, മനുഷ്യൻ മരിച്ചാലും ജീവിക്കും ഉയർത്തെഴുന്നേൽക്കുമെന്നും വളരെ കൃത്യമായ തലങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവനകളിൽ കാണുവാൻ സാധിക്കുന്നു. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അരുമനാഥനെ വീണ്ടെടുപ്പ് കാരണമായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല താൻ ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുന്നു എന്നും തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഒരു പുനർദാന ശരീരമുണ്ടെന്നും വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നു എങ്കിൽ
യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കുന്നവരായി നമ്മൾ തീരണം. നമുക്ക് ഓരോ ദിവസങ്ങളും പ്രയത്നിച്ചുകൊണ്ട് മുന്നോട്ട് ഉത്സാഹിക്കുന്നവരുമായി മുന്നോട്ട് തീരണം. അതിന് സർവകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ലോക ജീവിതം താൽക്കാലികമാണെങ്കിലും മരണത്തിന് അപ്പുറത്തൊരു നിത്യജീവനുണ്ടെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ യേശുക്രിസ്തുവിനോട് കൂടെ ഞങ്ങൾക്ക് വസിപ്പാനും ആ നിത്യജീവൻ ഞങ്ങൾക്ക് പ്രാപിപ്പാനും ഞങ്ങളെ സഹായിക്കുമാറാകണേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചന ചിന്തകൾ കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.